വാൽപ്പാറയ്ക്ക് പോകണം അല്ലേ വാൽപ്പാറ നമ്മുടെ കൂട്ടത്തില് ഒരാളും കൂടെ ഉണ്ട് അതുകൊണ്ട് കാണിക്കണ്ടേ ഞാൻ ഈ ഒറീസയിൽ നിന്ന് ഇവിടെ ഒരു വണ്ടി ഓടിച്ചിട്ട് ഡാർജിലിംഗിൽ നിന്ന് ഇവിടെ ഒരു വണ്ടി ഓടിച്ചിട്ട് കോയമ്പത്തൂർ ഒരു വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വഴി തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ വഴി എന്ന് വെച്ചാൽ നമുക്ക് സത്യം പറയാലോ റോഡിൻ്റെ സൈഡിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു പ്ലാസ്റ്റിക് കഷ്ണം നിങ്ങൾക്ക് കിട്ടില്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് ആൾക്കാർ പ്ലാസ്റ്റിക് ഇടൂല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ റോഡ് ഫിനിഷിംഗ് ആണല്ലോ റോഡിൻ്റെ ഫിനിഷിംഗ് നമ്മൾ സാധാരണയൊക്കെ ഒറീസയിലൊക്കെ അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പം ഒരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിൻ്റെ തുടക്കവും എൻഡും ആകുമ്പോഴത്തേനും ഭയങ്കര ഒരു ചാട്ടമാണ് വണ്ടി ചാടണത് അത് ഞാൻ ഉറക്കുകയും ചെയ്തു ഇന്ത്യൻ റോഡ് എഞ്ചിനീയേഴ്സ് എങ്ങനെയാണ് ഈ റോഡൊക്കെ അവർ ഉണ്ടാക്കണത് എങ്ങനെയാണ് അതിന് ഒരു റെമിഡി വേണ്ടേ തമിഴ്നാട്ടിൽ ഈയിടെ ഞാൻ വന്നപ്പോഴാണ് അറിഞ്ഞത് സേലം ടു കോയമ്പത്തൂർ ഞാൻ വണ്ടി ഓടിച്ചു രാത്രിയിൽ 120 സ്പീഡിൽ പോയാലും വണ്ടിയുടെ അനക്കമില്ല എന്ന് വെച്ചാൽ ആ ജമ്പിങ് വണ്ടിക്കകത്തില്ല ഒരു ചാട്ടം ഉണ്ടല്ലോ അത് ആ വണ്ടിക്കകത്ത് തമിഴ്നാട് റോഡിൽ ഞാൻ കണ്ടില്ല കിടുക്കാച്ചയായിട്ടാണ് പണിതേക്കണേ അത് പറയാതിരിക്കാൻ പറ്റില്ല ആളേ ഡാമിൻ്റെ അടുത്ത് എത്തി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 1500 മീറ്റർ കഴിയുമ്പോൾ നിർത്തി നല്ലൊരു വ്യൂ കിട്ടി നമുക്ക് അതുകൊണ്ട് ആളയാർ ഡാം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭാരതപ്പുഴയിലെ ഭാരതപ്പുഴയുടെ ഒരു 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 ചെറിയൊരു പോർഷനാണ് എൻ്റെ പേരെന്നെ ട്രിബ്യൂട്ടറി ട്രിബ്യൂട്ടറി അല്ല അതിൻ്റെ മറ്റേൻ്റെ പേരെന്നെ കണ്ണാടിപ്പുഴ കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയുടെ ഒരു ട്രിബ്യൂട്ടറി ഒരു ചെറിയൊരു ഭാഗമാണ് കണ്ണാടിപ്പുഴ ആ കണ്ണാടിപ്പുഴയുടെ ചെറിയൊരു ഭാഗമാണ് ആളയാർ പുഴ ആളയാർ റിവർ ആ റിവറിനെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ ഡാം ഒരെണ്ണം കെട്ടി അവർ അഗ്രികൾച്ചർ പർപ്പസിനും പ്ലസ് മീൻ പിടിക്കാനും ഫിഷറീസിനും വേണ്ടിയാണ് അവർ കെട്ടി ഇങ്ങനെ ഇട്ടേക്കണത് പക്ഷേ അതിൻ്റെ ആ ഭംഗി കാണണം അത് ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഭംഗി സൂപ്പറ ശരിക്കും ഭാരതപ്പുഴയിലെ വെള്ളം തന്നെയാണ് ആ അത് ശരിക്കും ആക്ച്വലി അത് ഭാരതപ്പുഴയാണ് നമ്മുടെ കേരളത്തിലെ വെള്ളമാണ് ഇവിടെ വന്ന് സ്റ്റോക്കായി നിന്ന് ഇവർക്ക് ഇവരെ സഹായിക്കുന്നത് അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയാൽ കേരളത്തിന്റെ പവർ എന്നതെന്ന് ഓർത്ത് നോക്കിയേ എല്ലാരെയും സഹായിക്കണ്ട് കേരളം ചെറുതാണെപ്പോലും എല്ലാരും സഹായിക്കണുണ്ട്
ഇവിടെ തന്നെ എത്ര 6.48 സ്ക്വയർ കിലോമീറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അതൊക്കെ വെള്ളം ഉള്ളൂ ഇവിടെ. അങ്ങനെ വാൽപ്പാറ എത്തിയപ്പോഴത്തേനും ഡീസൽ എം ടി ആയി, ഡീസൽ ടാങ്ക് മൊത്തം തീർന്നു. ഇനിയിപ്പോൾ ഒന്ന് ഡീസൽ നിറയ്ക്കാൻ വേണ്ടി വാൽപ്പാറ ടാങ്കിൽ വന്നേക്കുവാണ്. എന്താണ് ഫുൾ അടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞു ഫുൾ അടിച്ചോളാൻ പറഞ്ഞു. ഈ നാട്ടിൽ ചെന്നിട്ടേ വണ്ടി നിർത്തുള്ളൂ, അല്ല നാട്ടിൽ ചെന്നിട്ട് ഇനി ടാങ്ക് ഫുള്ളാക്കുള്ളൂ. അങ്ങോട്ട് വാൽപ്പാറയുടെ മുകളിലേക്ക് എത്താൻ പറ്റില്ല, കാരണം അവിടെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അതെല്ലാം പൂട്ടിയിട്ടേക്കുമെന്നാണ് പറഞ്ഞത്. ഇനി അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വേറൊരു കുറുക്ക് വഴിയുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി, ഷോർട്ട് മറ്റേ ടാർ വഴി അല്ലാത്ത വേറൊരു ചെറിയൊരു വഴിയുണ്ട്. ഇനി അതിലൂടെ ഒന്ന് പോയി നോക്കണം. എത്തുവാണെങ്കിൽ നല്ല കാര്യം, നല്ല സീൻസൊക്കെ കിട്ടും. അങ്ങനെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇനിയിപ്പോൾ എത്ര ആയി നമുക്ക് നോക്കണ്ടേ? എത്ര അഭിനയം നോക്കാവോ? മറ്റേ ടോപ്പിൽ നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ ആ കോവിഡൊക്കെ കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് പോലീസുകാർ വിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒരു ഷോർട്ട് കട്ട്, വേറെ ഒരു ബാക്കിലൊരു വേറെ വഴിയുണ്ട്, പാറൽ വഴിയുണ്ട്, ആ വഴി കൂടെയാണ് നമ്മളിപ്പം ഇങ്ങനെ പോയ ഈ വഴി കൂടെ പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പം വരുന്ന വഴിക്ക് പോണ വഴിക്ക് നമ്മളൊരു ബ്രിഡ്ജ് കണ്ടു. ബ്രിഡ്ജിൻ്റെ സൈഡിൽ നമ്മൾ കൊണ്ട് കുറേ തെങ്ങിൻ്റെ കുറേ ഓലകളൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യണം നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ താഴേ കിടക്കി പോവാം. എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇതൊരു 4 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം. ഇത് ഒരു ഘട്ടം 100 രൂപയേ ഉള്ളൂ, മാസം ഇത്ര 10 രൂപയ്ക്ക് വിൽക്കാം. ഇതൊക്കെ ണ്ടാവും അത് പിന്നെ ഏതാ വെള്ളത്തിനകത്ത് ആ ഓല മൊത്തം നനയ്ക്കുക, നനച്ചിട്ടാണ് അവർ ഇങ്ങനെ ഈ പറഞ്ഞ ഫോൾഡ് ചെയ്യണത്. ഫോൾഡ് ചെയ്യണമെന്ന് വെച്ചാൽ നനച്ച് കഴിയുമ്പോഴത്തേനും അത് സ്മൂത്ത് ആവും, ഡ്രൈ ആയി നിൽക്കുവാണെങ്കിൽ അത് ഫോൾഡിങ് ചെയ്യുമ്പം പൊട്ടിപ്പോവും. പിന്നെ നല്ല ഞാൻ ആദ്യമായിട്ട് കാണാനുണ്ട്, ഞാൻ ഈ കണ്ടിട്ടുണ്ട്, സംഭവം കണ്ടിട്ടുണ്ട്, അവിടെ നാട്ടിലേക്ക് ലോറി സൈതം കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓല ഉണ്ടാകണതിൻ്റെ ഒറിജിൻ ഞാൻ കണ്ടത് ആദ്യമായിട്ടാ. ഇത് ഷഡിയാണോ? ഷഡിയിട്ടുണ്ടോ പുള്ളി നിൽക്കണത്? ഞാൻ കണ്ടില്ല. പുള്ളി കള്ളു കുടിക്കണത്. 50 രൂപ
ഒരു ക്വാർട്ടർ 50 രൂപ കിടക്കില്ല ചില്ലറ ഇല്ല അതിനു മേലെ ചില ഇതുണ്ടോ അതെ അവിടെ ഇതെല്ലാം വെള്ളത്തിനകത്ത് മുക്കി കല്ല് അതിന്റെ മേളിൽ കൊണ്ട് വെച്ചേക്കുക എന്നാലും മുങ്ങി നിൽക്കുള്ളൂ ഇങ്ങനെ ഈ ചേട്ടൻ ഈ ഷഡ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഓരോ ഓരോ ഓലകൾ ഇങ്ങനെ ഓരോന്നിനെ മേളിൽ ഓരോന്ന് ഇതെന്നാ അതോല തന്നെയാണ് ഓല എല്ലാം അതിനകത്ത് കൊണ്ട് വെള്ളത്തിനകത്ത് കൊണ്ട് വെച്ചേക്കണോ 1 2 3 സ്റ്റാർട്ട് എടാ എടാ എടുത്തുക്കോ എടുത്തുക്കോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ पापा पेर पेर है ना पापा पेर रूबिन है स्कूल ही पोने ले स्कूल इल्ले इल्ले अल्लाह तोरण तो पप्पू आरनो अरे तो ही बड़ा स्कूल है अंदर स्टैंडर्ड पढ़ी करे टेड स्टैंडर्ड आ एन्ना सब्जेक्ट पढ़ क्या एन्ना सब्जेक्ट पढ़ क्या एन्ना एन्ना पढ़ाम पढ़ क्या നല്ല ഫ്രഷ് ആണ് പിണ്ടോ ഫ്രഷ് ഇവിടെ പോയിട്ടുണ്ട് ആണ് ഇവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട്
അപ്പം നമ്മള് ചോറുണ്ണാൻ വേണ്ടി ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടി താജ് ഹോട്ടലിലേക്ക് പോവാം. താജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന താജ് അല്ല കേട്ടോ, പാവപ്പെട്ട ആൾക്കാരുടെ താജാണ്. അടിപൊളി ബിരിയാണിയാ, ഫേമസ് ഫോർ ബിരിയാണി. കഴിച്ചു നോക്കാം നമുക്ക്. വണ്ടി ഓടിക്കുന്ന കമന്റ് വായിക്കാൻ പറ്റും. എന്റെ മറ്റേ ഫോണിന്റെ ബാറ്ററി തീർന്നു പോയി. നിങ്ങൾ വേറൊരു ഫോണില് ചാനൽ തുറന്ന് കണ്ടോണ്ടിരിക്കുക. ബിരിയാണി മട്ടൻ ബിരിയാണിയാ. എന്റെ വായിക്കട്ടെ വെള്ളം സൂപ്പർ പൈസ വരുക. മണം ഭയങ്കര മണമാട്ടപ്പാ. ഈ വഴി കൂടെ വരുന്നവർ ഇവിടെ ഒന്ന് പാവപ്പെട്ട താജ് ഒന്ന് കയറിയിട്ട് പോകണം കേട്ടോ. ഏറ്റവും ബിരിയാണി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ചെറിയ ചെറിയ ഡ്രോൺ ഷോട്ട്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് എന്തിനാ ഇതുപോലത്തെ ഉള്ളിലെ സ്ഥലത്ത് ആൾക്കാർ പോകാത്ത സ്ഥലങ്ങളിൽ എന്തിനാ നമ്മൾ പോയത്? കാരണം നല്ല ടാർ വഴിയൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ല, രാവിലെ ഞാൻ പറഞ്ഞില്ല നമുക്ക് പോകാൻ വേണ്ടി മറ്റേ ആളിയാർ പോകാൻ വേണ്ടി ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇ പാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ റൂട്ട് പോകേണ്ടി വന്നു. വേറെ റൂട്ട് എന്ന് വെച്ചാൽ അത് റൂട്ടിലൊന്നും പോകാൻ പറ്റില്ല, റിസ്ക്കാണ്, ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം മാത്രം പോയി തിരിച്ചു വന്നു. അപ്പം എല്ലാവർക്കും ഈ ഡ്രോൺ ഷോട്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളെടുത്ത ഡ്രോൺ ഷോട്ടിൻ്റെ ആ ഡ്രോൺ ഒന്ന് കാണിക്കണം നിങ്ങളെ. ഇതാണ് ആ ഡ്രോണ്. ഈ ഈ കോലും കൊണ്ടാണ് ആ ഇന്നലത്തെ വീഡിയോ ഡ്രോൺ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം ഇത് എല്ലാവരുടെയും മനസ്സിൽ വിചാരിക്കുന്നത് ഡ്രോണാന്നാണ് ഓർക്കണം. ആ സീൻ എടുത്തൊരു ഡ്രോൺ കൊണ്ടാണ്, പക്ഷേ ഡ്രോണല്ല, ഇതൊരു ചുമ്മാ മോണോസ്റ്റിക്കാണ്. അപ്പം നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ട്, എഡിറ്റിംഗ് ചെയ്യുന്ന മുമ്പ് വീഡിയോ കണ്ടപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. എന്നാൽ പിന്നെ എടാ എന്തുകൊണ്ട് നമ്മളൊരു ഡ്രോൺ തന്നെ കൊണ്ടുവന്ന ഒരു അടിപൊളി ഷോട്ട് എടുക്കണോ? അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരിലെ ഡ്രോണാചാര്യ നമ്മുടെ ഗോപി ഭായ് ഏലിയാസ് ഡ്രോൺ ആചാര്യയാണ് നമ്മുടെ ഡ്രോൺ മാസ്റ്റർ. കോയമ്പത്തൂരിലെ സുപ്രീം ഡ്രോൺ എടുക്കുന്ന ആളാണ്. അപ്പം ഈ പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ടാണ് നമുക്ക് ഇന്ന് നല്ല അടിപൊളി ഷോട്ട്സ് കിട്ടിയത്. താങ്ക് യു ഗോപി ഭായ്. നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാമ്പയിൻ ഫോർ ബൈങ് എ ഡ്രോൺ, ആ ഡിസ്ക്രിപ്ഷൻ അല്ല ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കാണും. അപ്പോൾ അത് നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ വി വിൽ ബി ഹാപ്പി. വി വിൽ ബി പ്രൊവൈഡിങ് ബ്യൂട്ടിഫുൾ ഷോട്ട്സ് വിച്ച് നോ വൺ ഹാസ് ഗോട്ട്. സീ റെഗുലറായിട്ട് പോയി എടുക്കുന്ന ഷോർട്സ് പോലെ ഒന്നുമല്ല വട്ട് ഐ വിൽ ബി ട്രൈങ്. സോ ഐ ഹോപ്പ് യു ഓൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക് നല്ല വിഷ്വൽസ് വേണം, നല്ല വീഡിയോസ് വേണം. അതിന് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം, നിങ്ങളുടെ സബ്സ്ക്രൈബറിൻ്റെ ഹെൽപ്പ് വേണം, എനിക്ക് ഇനിയും വീണ്ടും വീണ്ടും സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പം എല്ലാവർക്കും നന്ദി. കട്ടയില്ലേ, നന്ദി, നമസ്കാരം. പറയാനുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ പറയണം. നിങ്ങളുടെ കമൻസാണ് എനിക്ക് ഒരു പ്രചോദനം. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.